الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، إن يريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بريم الله സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ന് വളരെ കുറഞ്ഞ സമയത്തിൽ നമ്മൾ എന്താണ് ലൈലത്തുൽ ഖദ്ർ എന്ന് മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഹാനിലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഇന്ന കുന്ന മുന്തിരീൻ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തു അൽ ഖദർ, നമ്മളെല്ലാവരും ലൈലത്തുൽ ഖദർ കൂടുതലായിട്ട് എപ്പോഴും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. وما ادراك ما ليله القدر ليله القدر خير من الف شهر تنزل الملائكه والروح فيها باذن ربهم من كل امر سلام هي حتى مطلع الفجر. ഈ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്താണ് ലൈലത്തുൽ ഖദർ എന്ന് ആറ്റിക്കുറുക്കി മനസ്സിലാക്കുകയാണെങ്കിൽ, അത് വിധി നിർണയിക്കുന്ന ഒരു രാത്രിയാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. തഫ്സീറുകൾ മൊത്തം വായിച്ചു നോക്കിയാലും കുറേ അർത്ഥങ്ങൾ കാണുമെങ്കിലും വിധി നിർണയിക്കുന്ന രാത്രി ആണ് അതിനോട് ഏറ്റവും കൂടുതൽ പ്രബലമായി വരുന്നത്. മനുഷ്യ വംശത്തിൻ്റെ മാത്രമല്ല, പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളുടെയും വിധി നിർണയിക്കുന്ന ഒരു രാത്രിയായിട്ടാണ് ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അനുഗ്രഹീതമായ രാവാണ് എന്നാണ് ഖുർആൻ മുബാറക്കൻ എന്ന പദത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഖുർആൻ പ്രയോഗിച്ചത് ലൈലത്തുൻ മുബാറക, അനുഗ്രഹീതമായ ഒരു രാത്രി എന്നതാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? പ്രത്യേകത ഖുർആൻ അവതീർണമായ രാത്രി എന്നാണ് മുഫസ്സിരീങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നത്. അഥവാ വിശുദ്ധ ഖുർആൻ നമുക്ക് അവതീർണമായ രാത്രി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, ഖുർആൻ 23 വർഷം കൊണ്ടല്ലേ അവതരിച്ചത് എന്ന്. അത് ശരിയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദിൽ, അത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിരുന്നുവെന്നും, അത് ഒന്നാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ ബൈത്തുൽ ഇസ്സയിലേക്ക് ഒരൊറ്റ രാത്രിയിലാണ് അവതരിപ്പിച്ചത് എന്നുമാണ് തഫ്സീറുകളിൽ ഇതേക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് പിന്നീട് സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു 23 വർഷങ്ങൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തത്. അതാണ് മുഫസ്സിരീങ്ങളുടെ ഭാഷ്യം. എന്താണ് ഈ ലൈലത്തുൽ ഖദറിന്റെ മറ്റു പ്രത്യേകതകൾ? ഖുർആൻ അവതീർണമായ രാത്രി എന്നതിനുമപ്പുറം എന്തൊക്കെ പ്രത്യേകതകളാണ് ഇതിനുള്ളത് എന്ന് സൂറത്തുൽ ഖദറിൽ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നു. ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസം എന്ന് പറയുന്നത് ഏതാണ്ട് 1000 മാസത്തേക്കാൾ പ്രധാനപ്പെട്ട, ഖൈറായ, നന്മകളുള്ള ഒരു മാസം എന്ന് പറയുമ്പോൾ, 1000 മാസങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ് ഒരു മനുഷ്യായുസിനേക്കാൾ കൂടുതൽ എന്ന് പറയാൻ വേണമെങ്കിൽ 83 വർഷക്കാലം. അപ്പൊ ഒരു മനുഷ്യായുസ് പ്രവർത്തിച്ച ഇബാദത്തിൽ കിട്ടുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ലഭ്യമാക്കുന്ന ഒരവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നു. ഹദീസുകളിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുവാൻ സാധിക്കും. മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടും അതുപോലെ തന്നെ വിശ്വാസത്തോടും അള്ളാഹുവിൽ ഈമാനോടും ഒക്കെ കൂടി ഒരാൾ ലൈലത്തുൽ ഖദർ പ്രവേശിക്കുകയും, അല്ലെങ്കിൽ ഒരാൾ ലൈലത്തുൽ ഖദർ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയും ഒക്കെ ചെയ്താൽ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖ്ഖറ, അയാൾക്ക് അദ്ദേഹം
കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും എന്നാണ് പറയുന്നത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, അങ്ങനെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുകയും അങ്ങനെ ആഗതമാവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ എന്താണ് പ്രവാചകരെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയായിരുന്നു ചൊല്ലിക്കൊടുത്തത്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ പ്രാർത്ഥനയുടെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീയാണ് എല്ലാം പുറത്തു കൊടുക്കുന്നവൻ, നീയാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. തുഹിബ്ബുൽ അഫ്വ, നീ അത് ഇഷ്ടപ്പെടുന്നു. അഫ്വ് അഫ്വ് എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊറുക്കൽ കൊടുക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു കൊണ്ടാ തമ്പുരാനെ. മറ്റത് ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ മറ്റു പൊറുക്കൽ എന്ന വാക്കുകളിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു വ്യത്യാസമുള്ള എന്താ വെച്ചാല്, മറ്റു പൊറുക്കലുകളുമൊക്കെ മറ്റു പാപങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് മലക്കുകളും മറ്റു പ്രപഞ്ചത്തിലെ നിങ്ങൾ എഴുതി വെക്കുന്ന മലക്കുകളും ഉൾപ്പെടെയുള്ള ഈ ലോകവും അതുപോലെ തന്നെ എല്ലാം അറിയുമെങ്കിൽ ഈ ഒരു അഫ് എന്ന് പറയുന്ന പദത്തിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ മനസ്സിൽ നിന്നും മലക്കുകളുടെ മനസ്സിൽ നിന്ന് പോലും മായ്ച്ചു കളയും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു പദമാണ് ഈ അഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. തനസ്സലുൽ മലായികത്തു, എന്നിട്ട് അതുപോലെ തന്നെ ആ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മലക്കുകൾ പെയ്തിറങ്ങുന്ന രാവ് എന്നാണ്. എന്താണ് മലക്കുകൾ പെയ്തിറങ്ങുന്ന രാവ് എന്ന് പറയുന്നുണ്ട് ഉദ്ദേശിക്കുന്നത്? മലക്കുകൾ പെയ്തിറങ്ങുക എന്ന് പറയുന്നത് ആ അനുഗ്രഹത്തിൽ, ആ അനുഗ്രഹത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതായത് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു രാത്രിയാണ്. മണൽത്തരികളേക്കാൾ അധികം മലക്കുകൾ ആ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന് കാണുവാൻ, നമുക്ക് മനുഷ്യന് കരുണ ചെയ്യുവാൻ, മനുഷ്യന് കാരുണ്യം നൽകുവാൻ വേണ്ടി മലക്കുകൾ പിന്നെ വാനലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാത്രി കൂടിയാണ് ആ രാത്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവര് ആരെ തേടിയാണ് വരുന്നത്? അവർ നമ്മളെ തേടിയാണ് വരുന്നത്, മനുഷ്യരെ തേടിയാണ് വരുന്നത്. അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിൽ അല്ലെങ്കിൽ ആ പിന്നെ ആരാധനകളിൽ നിമഗ്നരായി കഴിയുന്ന ആളുകളെ തേടിക്കൊണ്ടാണ് വരുന്നത്. ഖുർആനിലേക്ക് അലിഞ്ഞു ചേരുന്ന ആളുകളെ, അവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹം നൽകുവാൻ വേണ്ടി, അവർക്ക് അവരുടെ രാത്രിയെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ദിക്റുല്ലയുമായി അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്തോത്ര കീർത്തനങ്ങളുമായി കഴിയുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ മലക്കുകൾ ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വജിഹ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇൽമ് നേടുകയും അല്ലെങ്കിൽ വിജ്ഞാനം തേടുകയും അവന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകമായ പ്രതിഫലം നൽകുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഖുർആൻ തുടർന്ന് പറയുന്നു, സലാമുൻ ഹിയ ഹത്താ മത്തലഇൽ ഫജർ, അത് സമാധാനത്തിന്റെ രാവാണ്. മലക്കുകൾ സമാധാനത്തിന്റെ പ്രഭ ചൊരിയുന്നവരായിട്ടാണ്, നന്മ ചെയ്യുന്ന ആളുകളെ, നല്ല ആളുകളെ തേടിക്കൊണ്ട് അവർ സമാധാനത്തിന്റെ പ്രഭ ചൊരിയുകയും ആ രാത്രി പ്രഭാതം വരെയും ഈ നന്മയുടെ, ഈ സമാധാനത്തിന്റെ പ്രഭ ആ ഭൂമിയിലോ ഈ ഭൂമിയിൽ അവശേഷിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാം നന്മയിലായിത്തീരുന്ന, തിന്മയുടെ ഒരംശവും പൈശാചികമായ ഒരു വിശേഷവും ഇല്ലാത്ത ഒരു രാത്രിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അപ്പോ ഈ രാവിനെ ചേർത്ത് പിടിക്കലാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാണ് നീ ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഒരു ഹദീസിൽ പറഞ്ഞു, തഹവ്വറു ലൈലത്തുൽ ഖദ്ര ഫിൽ അശ്റിൽ അവാഹിരി മിൻ റമളാൻ, ആ അവസാനത്തെ പത്തിൽ നിങ്ങൾ റമളാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ അന്വേഷിക്കുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസില് അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ കാത്തിരിക്കുക എന്ന് പറയുന്നതും. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് പറയാൻ വേണ്ടി
പിന്നെ സഹാബികളുടെ അടുക്കലേക്ക് വരുമ്പോൾ രണ്ടു പേർ തമ്മിൽ തർക്കിക്കുന്നതായിട്ടും തല്ലുകൂടുന്നതായിട്ടും കണ്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പോൾ പ്രവാചകന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ഓർമ്മ മറയുകയും ആ അത് തിരിച്ചെടുക്കും, അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഓർമ്മയെ തിരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവാചകൻ അത് എന്നാണ് എന്ന കാര്യത്തിൽ മറന്നുപോയി, ഞാൻ ആ രാത്രിയെ കൃത്യമായ ദിവസത്തെ മറന്നുപോയി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും നിങ്ങൾ ഒറ്റയിട്ട രാവുകളിൽ അത് പ്രതീക്ഷിക്കുക എന്നും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിലെ ഒരു റിപ്പോർട്ട് പ്രകാരം പിന്നെ ആ 21, 23, 27, 25, 27, 29 രാവുകളിൽ നിങ്ങൾ ഇതിനെ പ്രതീക്ഷിക്കുക എന്ന് നമുക്ക് ഹദീസ് വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ ഈ ഒറ്റയിട്ട രാവുകളിൽ നമുക്ക് ഇതിനെ കാണുവാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതീക്ഷിക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാം എന്നാണ് അതിൽ അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് വേറെ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചു തന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണെന്നും ആ രാത്രിയിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന ഇബാദത്തുകൾ എത്രയും അധികം എടുക്കുവാൻ സാധിക്കുമോ, എത്രയും കൂടുതൽ എടുക്കുവാൻ സാധിക്കുമോ അത് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഇത് തേടുന്നവർക്കെല്ലാം ബുത്തും പവിഴവും അള്ളാഹു സുബ്ഹാനഹു വതാല വർഷിപ്പിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതമായ ഒരു രാത്രിയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ അർത്ഥത്തിൽ ഇതിനെ മനസ്സിലാക്കുകയും ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് സുദീർഘമായി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് സുദീർഘമായി അള്ളാഹുവിനെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ ഏർപ്പെട്ടുകൊണ്ട് ആവശ്യമായ എല്ലാ സംഗതിയും അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു സമയമായി ഇതിനെ എടുത്തുകൊണ്ട് ഖുർആനിലേക്ക് ആഴത്തിലെ ഖുർആനുമായി ആഴത്തിൽ ഒരു ബന്ധമുണ്ടാക്കുവാനുള്ള വിശേഷമായ ഒരു സമയമായി ഇതിനെ എടുത്തുകൊണ്ട് ദുആ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എത്രമാത്രം നമുക്ക് അള്ളാഹുവോട് പറയുവാൻ സാധിക്കുമോ, കേണ് അപേക്ഷിക്കുവാൻ സാധിക്കുമോ അങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് ദാനധർമ്മങ്ങളിൽ നൈരന്തര്യം ഉണ്ടാക്കിക്കൊണ്ട് നന്മകൾ പെരുക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് നമുക്കും ഇത്തരത്തിൽ ഈ ഒരു രാത്രിയിൽ ഈ ഒരു സമയത്ത് ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിന്റെ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാക്കി തന്ന ഈ ഒരു രാത്രി നമുക്കും അത് ലഭിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല പുറത്തു തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരായിട്ടും അതിൽ പ്രവർത്തിക്കുന്നവരായിട്ടും അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരായിട്ടും അള്ളാഹു നമുക്ക് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.